അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും കുടുംബജീവിതം. വളരെ മനോഹരമാണ്, വളരെ സൗന്ദര്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ആയിഷ ബീവി പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാർക്ക് പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, എന്നും ഒരേ ഭക്ഷണമാവരുത്. അപ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ വീട്ടിലേക്ക് വരിക. അപ്പോൾ നബി തങ്ങളുടെ സ്വഭാവമാണ്, ഏത് സമയത്ത് നബി തങ്ങൾ വരുമ്പോഴും സലാം പറഞ്ഞിട്ടേ വീട്ടിലേക്ക് വരാറുള്ളൂ. സലാം പറഞ്ഞതിന് ശേഷമാണ് നബി തങ്ങൾ വീട്ടിലേക്ക് കയറാറുള്ളത്. അപ്പോൾ മുത്തുനബിയെ റോൾ മോഡലാക്കുന്ന ഓരോ ഭർത്താക്കന്മാരും ഓരോ മക്കളും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാതെ നമ്മൾ കയറാൻ പാടില്ല. അപ്പോൾ നബി തങ്ങൾ വീട്ടിലേക്ക് കയറിയപ്പോൾ അസ്സലാമു അലൈക്കും യാ ആയിഷ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹുവിന് സലാം അടക്കിയില്ല. രണ്ടാമത്തെ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു, പക്ഷേ സലാം അടക്കുന്നതായിട്ട് കേൾക്കുന്നില്ല. മൂന്ന് തവണ അസ്സലാമു അലൈക്കും യാ ആയിഷ എന്ന് നബി തങ്ങൾ സലാം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹുവിന് സലാം അടക്കാത്തത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി, ആയിഷ ബീവി ഉറങ്ങുകയായിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് കയറി, സ്വന്തം വീടല്ലേ, സ്വന്തം വീടാകുമ്പോൾ അനുവാദമില്ലാതെ വീട്ടിലേക്ക് കയറാം, മറ്റുള്ളവരെ വീട്ടിലേക്ക് കയറുമ്പോൾ അവരുടെ അനുവാദം നമ്മൾ വാങ്ങണം. അപ്പോൾ നബി തങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ പാവപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ചെറിയ കുട്ടിയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ, മഹദിയായ ഉമ്മ അടുക്കളയിൽ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. മാവ് ഉണ്ടാക്കുകയാണ്, മുത്തുനബിക്ക് വേണ്ടി മാവ് ഉണ്ടാക്കിയിട്ട് കുഴച്ച മാവ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ക്ഷീണം കൊണ്ട് ആ ഈത്തപ്പന തൈയിൻ്റെ ആ ഒരു ചുമരിലിങ്ങനെ ചാരി ഉറങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. കാരണം നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. പുനാര നബി ആയിഷ ബീവിയെ ഉണർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് ആ മാവ് ആയിഷ ബീവി അറിയാതെ അങ്ങ് എടുത്തു. എടുത്തിട്ട് അതുകൊണ്ട് സുന്ദരമായ മനോഹരമായ റൊട്ടികൾ ഉണ്ടാക്കിയിട്ട് റൊട്ടി പാകം ചെയ്തതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിളിച്ചുണർത്തി. ആയിഷ ഉണരി, ആയിഷ പെട്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ അള്ളാഹുവെ മുന്നിലുണ്ട് സുന്ദരമായ റൊട്ടികൾ. ഇങ്ങനെ നബിയെ നിങ്ങൾ എപ്പോഴാണ് വന്നത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഞെട്ടി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഞാൻ വന്നപ്പോൾ നീ നല്ല ഉറക്കിലായിരുന്നു, നീ റൊട്ടി ഉണ്ടാക്കാൻ കുഴച്ച് വെച്ച മാവ് നീ അറിയാതെ ഞാനതെടുത്തിട്ട് ഞാനാണ് ഇന്ന് റൊട്ടി ഉണ്ടാക്കിയത്. പുന്നാര ഹബീബ് അടുക്കളയിൽ ജോലി ചെയ്തിരുന്നു. ഇങ്ങനെയാവണം നമ്മുടെ കുടുംബജീവിതം. നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അടുക്കള ജോലിയിൽ സഹായിക്കാറുണ്ടോ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം അങ്ങനെയാണ്, അടുക്കളയിൽ സഹായിച്ചിരുന്ന നബിയാണ്, ഭാര്യമാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന നബിയാണ്, ഭാര്യമാരെ സ്നേഹിച്ച നബിയാണ്, ഭാര്യമാരെ ആദരിച്ച നബിയാണ്. അങ്ങനെ ഒരു സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം, മഹാന്മാരുടെ മഹതിമാരുടെ ചരിത്രം പഠിച്ചിട്ട് അത് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനും ആ ഒരു പഴമയുടെ തനിമയിലൂടെ സുന്ദരമായൊരു ജീവിതത്തിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗം പണിതൊരു കുടുംബമായിട്ട് നമ്മൾ മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ വലിയ സന്തോഷം തരുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ അള്ളാഹു സ്വർഗത്തിലെത്തിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.